ദുരിതകാലം പിന്നിട്ട് ആണ്ടൂർ ദേശീയ വായനശാല വീണ്ടും പുസ്തകങ്ങളുടെ ലോകം തുറന്നു കൊടുക്കുകയാണ്. ശോച്യാവസ്ഥയിലായിരുന്ന ലൈബ്രറി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 4,00,000 രൂപ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു. ഗതകാല പ്രൗഢിയിലേക്ക് വായനശാലയെ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന വായനശാലാ പ്രവർത്തകർ. 1951 മെയ് 2 പ്രവർത്തനം ആരംഭിച്ച ആണ്ടൂർ ദേശീയ വായനശാല 50 വർഷക്കാലം മികച്ച രീതിയിൽ പ്രവർത്തനം തുടർന്നിരുന്നു. വയലാർ രാമവർമ്മയും മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരും അടക്കമുള്ളവർ സന്ദർശിച്ചിട്ടുള്ള ലൈബ്രറിയിൽ 8,000 പുസ്തകങ്ങളും അന്ന് ലഭ്യമായിരുന്നു. തോട്ടത്തിൽ ടി എൻ നാരായണൻ ഇളയത് സംഭാവനയായി നൽകിയ സ്ഥലത്താണ് ലൈബ്രറി പ്രവർത്തിച്ചിരുന്നത്. മീനച്ചിൽ താലൂക്കിലെ അറിയപ്പെടുന്ന ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്ന എൻ എൻ ഇളയതും വായനശാലയുടെ ആദ്യകാല പ്രവർത്തകനായിരുന്നു. സുവർണ ജൂബിലിക്ക് ശേഷം ഭരണസമിതിയിലുണ്ടായ തർക്കങ്ങൾ വായനശാലയുടെ പ്രവർത്തനത്തെ ബാധിച്ചപ്പോൾ 15 വർഷക്കാലത്തോളം ലൈബ്രറിയുടെ പ്രവർത്തനം നിലച്ചുപോയി. കെട്ടിടം ചോർന്നൊലിച്ച് ശോച്യാവസ്ഥയിലായപ്പോൾ പുസ്തകങ്ങളും ഉപകരണങ്ങളുമെല്ലാം ചിതലരിച്ച് നശിക്കുന്ന അവസ്ഥയിലായി. 15 വർഷക്കാലത്തിനു ശേഷം എ എസ് ചന്ദ്രമോഹനൻ നായരുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ വായനശാലയുടെ പുനരുദ്ധാരണത്തിനായി മുന്നോട്ട് വരികയായിരുന്നു. രജിസ്ട്രേഷൻ പോലും നഷ്ടപ്പെട്ട ലൈബ്രറിയെ പ്രവർത്തന സജ്ജമാക്കാനുള്ള നീക്കങ്ങൾക്ക് ശക്തി പകർന്ന ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ദിവാകരൻ 4,00,000 രൂപയുടെ ഫണ്ടും അനുവദിച്ചതോടെ കെട്ടിടവും പുതുക്കിപ്പണിയാൻ അവസരമൊരുങ്ങി. ശോച്യാവസ്ഥ പരിഹരിച്ച് ലൈബ്രറി വീണ്ടും സാംസ്കാരിക പ്രവർത്തന വേദിയായി മാറ്റണമെന്നുള്ള പുസ്തകപ്രേമികളായ നാട്ടുകാരുടെ ആഗ്രഹം സഫലമാകുകയായിരുന്നുവെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എ എസ് ചന്ദ്രമോഹനൻ പറഞ്ഞു. 2015 വരെയുള്ള ഏതാണ്ട് 14 വർഷക്കാലയളവിൽ പ്രവർത്തനരഹിതമായിട്ട് കിടന്ന ലൈബ്രറി പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളും യുവജനങ്ങളുമൊക്കെ കൂട്ടായി പല ഘട്ടങ്ങളിൽ നടത്തിയ ശ്രമങ്ങളെ തുടർന്ന് നല്ല നിലയിൽ പൊതുയോഗം വിളിച്ചുകൂട്ടി ഈ പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തത്. തുടർന്ന് നഷ്ടപ്പെട്ട രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ചു. കറണ്ട് കണക്ഷൻ ഉൾപ്പെടെയുള്ളത് പുനഃസ്ഥാപിച്ചു. ഒട്ടേറെ നഷ്ടങ്ങളുണ്ടായാലും തുടർന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പുതിയ അംഗങ്ങളെ ചേർത്ത് ഇപ്പോൾ സജീവമായി മുന്നോട്ട് വന്ന് ഇപ്പോൾ 2021 70 വർഷം പൂർത്തിയാകുന്നതിൻ്റെ ആഘോഷ പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടയിൽ 2015 20 അവസാനത്തോടുകൂടി ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് നിരവധി തവണ ബന്ധപ്പെടുകയും ശ്രീമതി നിർമ്മലാ ദിവാകരൻ പ്രസിഡൻ്റായി വന്നതിനെ തുടർന്ന് ആണ്ട് 4,00,000 രൂപ അനുവദിച്ച ഇപ്പോൾ കെട്ടിടം പുതിയ രീതിയിൽ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യമായ സൗകര്യങ്ങൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതാണ്ടായിട്ടുണ്ട്. ചന്ദ്രശേഖരൻ നായർ പ്രസിഡന്റും സുധാമണി ഗോപാലകൃഷ്ണൻ സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് ലൈബ്രറിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലൈബ്രറി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മേനിച്ചൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഉഷ രാജു അധ്യക്ഷയായിരുന്നു. 2,500 പുസ്തകങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലൈബ്രറിയിലുള്ളത്. ലൈബ്രറിയിൽ കൂടുതൽ പുസ്തകങ്ങൾ എത്തിച്ച് കമ്പ്യൂട്ടർ സംവിധാനങ്ങളും സാംസ്കാരിക കേന്ദ്രവും അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സെക്രട്ടറി സുധാമണി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 2014-15 കാലഘട്ടത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ ഏറ്റെടുക്കുന്നത്. ആ സമയത്ത് ഒരുപാട് ചിതല് പിടിച്ച പുസ്തക കൂമ്പാരങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തീരെ നനഞ്ഞ് ഓടും പട്ടികയൊക്കെ നഷ്ടപ്പെട്ട ഈ കെട്ടിടം തുടർന്ന് ഞങ്ങൾ കുറച്ചുപേർ നല്ല സേവന സന്നദ്ധരായ കുറച്ച് ചെറുപ്പക്കാരടക്കമുള്ള അംഗങ്ങൾ എത്തുകയും ഞങ്ങൾ വീണ്ടും രജിസ്ട്രേഷൻ അടക്കമുള്ള നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ച് കറണ്ട് കണക്ഷൻ പുനഃസ്ഥാപിച്ച് തുടർന്ന് കിട്ടിയ ഗ്രഡേഷൻ ഗ്രാന്റ് ലഭിച്ചതിലേക്ക് തുടർന്ന് 2-3 തവണ എടുത്ത കുറച്ച് പുസ്തകങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും പാസ്സായ ഫണ്ട് ശ്രീ നിർമ്മല ദിവാകരൻ പാസ്സാക്കി തന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പൊ കെട്ടിടം നവീകരിച്ചിരിക്കുന്നത്. വായനയുടെ ലോകത്തേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാനും നാടിന്റെ സാംസ്കാരിക പുരോഗതിയിൽ പങ്കുചേരാനും വായനശാലയെ പര്യാപ്തമാക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ, സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.